ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടാം ചൊവ്വാഴ്ച ദിവസമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ വിട്ടുപോകരുത് അപ്പോൾ ഇന്ന് ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ഒരു നീക്കമാണ് അതായത് രാജ്യത്തുടനീളമുള്ള വായുമലിനീകരണം കുറക്കുന്നതിന്റെ ഭാഗമായി വിവിധ മാനദണ്ഡങ്ങളും നയങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ ബി എസ് സിക്സ് എ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും ഇലക്ട്രിക് വാഹന വിൽപ്പന ഒക്കെ ഇതിന്റെ ഭാഗമായാണ് ഇങ്ങനെ മലിനീകരണത്തിനെതിരായ പോരാട്ടം അനുദിനം ശക്തിപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു പടി കൂടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് റോഡ് ഗതാഗത മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഒരു കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പറയുന്നത് അതായത് ഈ വിജ്ഞാപനം അനുസരിച്ച് പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തോടെ ഒഴിവാക്കും എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയ എല്ലാ സർക്കാർ വാഹനങ്ങളും നിർത്തലാക്കുമെന്നും ഇതിനുള്ള നയം സംസ്ഥാനങ്ങൾക്ക് അയച്ചിട്ടുണ്ട് എന്നും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം സംസ്ഥാന സർക്കാർ അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുകൾ ഉപയോഗിക്കുന്ന പതിനഞ്ച് വർഷം പൂർത്തിയായ വാഹനങ്ങൾ പൊളിച്ചു നീക്കാൻ വേണ്ടി പോവുകയാണ് ഇതിന് പിന്നാലെ ഇതിന്റെ തുടർ എന്ന രീതിയിൽ സ്വകാര്യ ൾ ഉപയോഗിക്കുന്ന പതിനഞ്ച് വർഷം പൂർത്തിയായ ഇത്തരം വാഹനങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടിയിലേക്ക് പോകും വായുമലിനീകരണം തടയാൻ ആവശ്യമായ നടപടിയുടെ ഭാഗമായിട്ടാണ് പുതിയ നീക്കം രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് നാളെ ഒരു വിദ്യാഭ്യാസ അവധിയുണ്ട് അതായത് കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ അവധി ലഭിക്കുന്നത് അവർക്ക് കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അവധി പ്രഖ്യാപിച്ചതായി ഡി മനോജ് കുമാർ അറിയിച്ചു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവധിയായിരിക്കുമെന്ന് ആർ ഡി ഡിയും അറിയിച്ചിട്ടുണ്ട് പി എച്ച് എസ് സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവധിയായിരിക്കുമെന്ന് എ ഡിയും അറിയിച്ചു വടകരയിലാണ് ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത് ഡിസംബർ ഒന്നിനാണ് കലോത്സവം സമാപിക്കുക മേളയുടെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് കെ എസ് ആർ ടി സിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അതായത് ദീർഘദൂര സർവീസുകളുടെ കാര്യത്തിൽ പുതിയ പരിഷ്കാരവുമായി കെ എസ് ആർ ടി സി രംഗത്ത് വരുന്നു പകൽ സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് വടക്കൻ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ അങ്കമാലിയിൽ വെച്ച് ബസ് മാറിക്കയറേണ്ടി വരും അങ്കമാലിയെ ഒരു ട്രാൻസിറ്റ് ഹബായി മാറ്റാനാണ് കെ എസ് ആർ ടി സി തീരുമാനിച്ചിരിക്കുന്നത് സിംഗിൾ ഡ്യൂട്ടി പരിഷ്കാരം ദീർഘദൂര ബസ്സുകളിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ മാറ്റം ഇത് നടപ്പാക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്നയാൾ അങ്കമാലിയിൽ വെച്ച് മറ്റൊരു ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും മുൻകൂട്ടി സീറ്റ് റിസർവ് ചെയ്ത ആളുകൾക്ക് ബസ് കയറുമ്പോൾ അതേ സീറ്റ് തന്നെ ലഭിക്കുമെന്നും കെ അറിയിച്ചിട്ടുണ്ട് നാലാമതായി വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് വാട്സപ്പ് യൂസർമാരുടെ ഇഷ്ട ഫീച്ചറാണ് സ്റ്റാറ്റസ് എന്നുള്ളത് നിലവിൽ ടെക്സ്റ്റുകളും വീഡിയോകളും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയി വെക്കാനുള്ള ശബ്ദ സന്ദേശങ്ങളും സ്റ്റാറ്റസ് ആയി വെക്കാനുള്ള ഫീച്ചർ കൊണ്ടുവരികയാണ് വാട്സപ്പ് പ്രമുഖ വാട്സപ്പ് ഫീച്ചർ ട്രാക്കറായ പുതിയ സവിശേഷതയെക്കുറിച്ച് സൂചന നൽകിയിരിക്കുന്നത് ഏറ്റവും അവസാനമായി അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് വരുന്ന വൈദ്യുതി ബില്ലിൽ എന്തെങ്കിലുമൊക്കെ എങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കെ എസ് ഇ ബി തന്നെ നൽകുന്നുണ്ട് കെ എസ് ഇ ബി തന്നെ പറഞ്ഞ കാര്യമാണ് അതായത് കെ എസ് ഇ ബിയുടെ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കെ എസ് ഇ ബി ഡോട്ട് ഇൻ എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റർ എന്ന സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ അതല്ലെങ്കിൽ നിങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പുതിയ ബില്ല് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് എത്ര രൂപയാണ് ഓരോ യൂണിറ്റിനും കൂട്ടിയിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് ും അപ്പോൾ ആ കാൽക്കുലേറ്ററിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ പുതുതായി നിങ്ങൾക്കൊരു ബില്ല് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ നിങ്ങൾക്ക് അറിയാനുള്ള ഒരു സൗകര്യമാണ് കെ എസ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം